ഹേയ് ഉച്ചമാരെ, നമ്മുടെ എല്ലാ കുട്ടികളും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. അങ്ങനെ ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുക കേട്ടോ. പിന്നെ ഞാൻ ആ ഒരു ഇടുക്കി ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം വ്ലോഗ്സ് ഒന്നും ഇടാതിരുന്നത് ജോലിത്തരം കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇനി മാക്സിമം അങ്ങോട്ട് ഉണ്ടാവും. പിന്നെ നമ്മുടെ വീഡിയോ എടുക്കുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ, സംഭവം ഒടിഞ്ഞു പോയി. ഇപ്പം പുതിയ ഒന്നാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യണത്. പിന്നെ നമ്മളിപ്പം മൊബൈൽ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് വെച്ചാൽ എനിക്ക് ബ്ലോഗ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് കൈ നമ്മളെ കഴിക്കോട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കുറേ ആയിട്ട് ബ്ലോഗ്സും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ സെപ്റ്റംബർ 28 ഇന്നേ ദിവസത്തിന് ഒരു പ്രത്യേകം ഉണ്ട് കേട്ടോ. ഇസ്ലാമത വിശ്വാസികളായിട്ടുള്ള, അതായത് മുസ്ലിംസ് ആയിട്ടുള്ളവരുടെ വിശ്വാസം അനുസരിച്ച് ഇന്ന് അറബി മാസം റബിലവൽ 12 കേട്ടോ. ഇപ്പോൾ ഈ റബിലവൽ 12 വന്ന് സുബഹിൻ്റെ സമയം, അതായത് വെളുപ്പിനെ ബാങ്ക് വിളിക്കുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്നാണ് കിതാബുകളിലും മറ്റ് ഗ്രന്ഥങ്ങളിലെല്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് ഇസ്ലാമത വിശ്വാസികൾ ഈ ഒരു ദിവസത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകർ ജനിച്ചതുകൊണ്ട് സന്തോഷം പങ്കുവെക്കാറുണ്ട്. ചില ആൾക്കാർ സന്തോഷം പങ്കുവെക്കും, ചില ആൾക്കാർ പ്രവാചകർ മരണപ്പെട്ടു പോയതും ജനിച്ചതും എന്താണെന്ന് ഒരു പിടുത്തമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പല രീതിയിലുള്ള ഫത്വകളൊക്കെ ഇറക്കാറുണ്ട്. അപ്പം എന്തായാലും മുഹബ്ബിങ്ങളായിട്ടുള്ള ആൾക്കാർ ഇന്നേ ദിവസം പ്രവാചകർ മരണപ്പെട്ടു എന്നതിലല്ല, അവർ എൻ്റെ പ്രവാചകർ ഭൂമിയിലേക്ക് വന്നു എന്ന ആ ഒരു സന്തോഷത്തിൻ്റെ പേരിൽ പ്രവാചകരെ ഇഷ്ടവെച്ചുകൊണ്ട് ഒരുപാട് ഒരുപാട് നല്ല പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഇന്നിപ്പം ഞാൻ പള്ളിയിലേക്ക് പോവാണ്. ഞങ്ങളുടെ ഇവിടെ പള്ളിയിൽ വെച്ചിട്ട് ഇന്ന് ചെറിയ ഫംഗ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ബ്ലോഗിനകത്ത് വരുന്നത്. ഈ ഇരിക്കുന്നത് ഘോഷയാത്രയ്ക്ക് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാനുള്ള ബിസ്ക്കറ്റാണ് കേട്ടോ. ഈ നബിദിനത്തിൻ്റെ സമയം ആകുമ്പോഴത്തേക്കും ഒരുപാട് ബിസ്ക്കറ്റ് കമ്പനികൾ ലാഭം ഉണ്ടാക്കുന്നുണ്ട്, മുട്ടായി കമ്പനികളും അങ്ങനെ തന്നെ. അപ്പം ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കൊടുക്കാനാണ്. ഇതേപോലെ ഒരുപാട് വീടുകളിൽ നിന്ന് മുട്ടായി, ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സ്വീറ്റ് ഐറ്റംസ് എല്ലാം കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് നേരെ പള്ളിയിലേക്ക് പോവാം. ഇതിപ്പം വീട്ടിൽ നിന്ന് ഉമ്മായും മറ്റേ ആൾക്കാരുമായിട്ട് മേലിക്കൊണ്ടൊന്ന് കൊടുക്കും. വീട്ടിൽ ചെന്ന് കയറുന്നൊരു റോഡുണ്ട്, അപ്പോൾ അവിടെ നമ്മൾ കുട്ടികൾ വരുന്ന സമയത്ത് കൊടുക്കാനാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. അതെ, ഹംദു ഇക്ക കുളിച്ച് കുട്ടപ്പനായിട്ട് വരികയാണ്. ഇക്കോ പോവാം, കൊടി പിടിക്കാൻ പോവാം ബാ. അപ്പോൾ നമ്മൾ ഇക്കായും കൂട്ടി എവിടേക്ക് പോകുന്നു? ഇക്ക നമ്മളെവിടെ പോണേണ്? നമ്മളെവിടെ പോണേണ്? അല്ലോ, പള്ളി വിളിക്കണേ. നമുക്ക് പോവാം. റബീലവൽ 11 സെപ്റ്റംബർ 27 അപ്പോൾ അന്ന് ഈ എല്ലാ സ്ഥലങ്ങളും, അതായത് ഇവിടുത്തെ പള്ളികളിലും എല്ലായിടത്തും നിന്നൊക്കെ ദഫ് കളിക്കുന്ന പിള്ളേരൊക്കെ വരും. അപ്പോൾ അവരൊക്കെ വന്ന് കോൽക്കളിയും ദഫും കാര്യങ്ങളൊക്കെ ഉണ്ടാവും രാത്രിയിൽ. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ്റെ കുറച്ച് വിഷ്വൽസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടിട്ട് കേട്ടോ. അതിനകത്ത് പലതിലും ഞാൻ വോയിസ് ഓവർ ഇട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മ്യൂസിക് കൊടുത്തിട്ടുണ്ടാവും. കോപ്പിറൈറ്റ് വരാൻ സാധ്യതയുള്ള ടൈപ്പ് മ്യൂസിക്കും കാര്യങ്ങളൊക്കെയാണ് എല്ലാ വീഡിയോസിലും ഉള്ളത് കേട്ടോ. അപ്പം നമുക്ക് നേരെ വിട്ടാലോ. ഈ വ്ലോഗ് പിന്നെ വല്ല കൊടുക്കാണ്ടെങ്കിൽ കൊണ്ട് കൊടുത്തേക്കേട്ടാ. ലൈക്ക് മാത്രം പോരാടാ, കൂടെ പ്രശസ്തനായിട്ടുള്ള വ്ലോഗറാണ്. നമ്മുടെ നാട്ടിലെ വീഡിയോ കാണുന്ന എല്ലാവരും ഓരോ സബ്സ്ക്രൈബും ഓരോ ലൈക്കും ഈ ചാനലിന് വേണ്ടി കൊടുക്കുക. നമ്മുടെ ഇവിടുത്തെ നമ്മുടെ കൂടെയുള്ള കുറച്ച് ഫ്രണ്ട്സ് ആണ്. പുള്ളിക്കാരന്റെ പേര് ജുംനാദ്. പിന്നെ അല്ല, എന്തായാലും നബിദിനമല്ലേടാ. ഞാനാ, ഞാൻ ചെറിയ രീതിയിൽ റൂട്ടുണ്ടാ, മൊബൈലിൽ ആക്സസറീസ് ഷോപ്പിൽ കൊടുക്കുക, അങ്ങനെ കറങ്ങിയിട്ട് വന്നേ ഉള്ളൂ. ചോ ആർക്കും എനിക്കോ, അതോ എനിക്കാ? ഇത് കാണിക്കാനാണോ ആളെ പൊക്കി വെച്ചേക്കണേ? വർഷങ്ങൾക്ക് ശേഷം ഞാൻ നാട്ടിൽ കൂടുന്ന ആദ്യത്തെ നബിദിനം കേട്ടോ. അങ്ങനെ പ്രവാസ ലോകത്ത് നിന്ന് നാട്ടിലേക്ക് എത്തി ആദ്യമായിട്ട് നബിദിനം കൂടുന്നു. അപ്പം എന്താ പറയുക, മുന്നേക്ക് നമ്മൾ ഓട്ടോ സ്റ്റാൻഡിൽ നബിദിനൊക്കെ വന്ന സമയത്തേക്ക് നമ്മൾ വണ്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പറയാൻ പോകുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നമ്മളെല്ലാവരും നമ്മുടേതായ ജോലികളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്നും പോകുന്നില്ല, ഇവിടെ ജംഗ്ഷനിൽ വരുന്ന കാര്യങ്ങളൊക്കെ കാണുന്നു.
ഇത് നമ്മുടെ സ്വന്തം നാടായ വളവുച്ചയാണ്. എന്നിട്ട് ഇത് അനുസരാക്ക പിന്നെ പോയ വ്ളോഗിനകത്ത് എവിടെയാണ് ഞങ്ങളെ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആയിരിക്കുന്ന ആളാണ് നമ്മളെ സജീർ. സ്ഥിരം കാലൊടിയും കൈയൊടിയും ഒക്കെ ആയിട്ട് എന്നിട്ട് ആയിരിക്കണാക്ക ഷാജറാക്ക നമ്മുടെ എല്ലാവരുടെയും നല്ലൊരു ഫ്രണ്ട്. അത് കാക്കട മോനാണോ? കാക്കട മോനല്ലേ ഇത് തന്നല്ല. പിന്നെ കാണിച്ച് തലയൊക്കെ കുമ്പിട്ടിരിക്കുന്നു. അങ്ങനെ ഞാനിപ്പോൾ ദറസിലേക്ക് എത്തി. ഞങ്ങളുടെ ജമാഅത്ത് വരുന്നത് മുഹദ്ദീൻ മുസ്ലിം ജമാഅത്ത് വളവച്ചയുണ്ട്. ഇതാണ് ഞങ്ങളുടെ മദ്രസ, ഇതാണ് ഞങ്ങളുടെ പള്ളി. ഞാൻ മുന്നേ ഇവിടെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ദറസിൽ ഞാൻ കിതാബ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ തലയിലൊന്നും കയറാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തി കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു മദ്രസയിലുള്ള കുട്ടികളെ കൂട്ടിയിട്ടാണ് നമ്മൾ ഘോഷയാത്രയ്ക്ക് പോകുന്നത്. ഇവിടെ ഇപ്പം ഞാൻ വരുന്ന സമയത്തേക്ക് തന്നെ ഫാത്തിയൊക്കെ ഓതി കഴിഞ്ഞായിരുന്നു. കുട്ടികൾക്കുള്ള ഫാത്തിയ പങ്ക് കൊടുക്കുമായിരുന്നു ഞാൻ ഇപ്പോൾ വന്ന സമയത്തേക്കും. അപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ നിന്ന് വരി വരിയായിട്ട് മുന്നിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ബാക്കി കൂടെ പറടാ, ഒളവച്ചത്തെ പ്രധാനികളാണ്ടോ? ഇല്ലടാ, കൊണ്ടുപോകലടാ. അൻസാരിക്കാക്ക, അനസ്, ഇവന്റെ പേരെന്താടാ? നിന്റെ പേരെന്താടാ? മുസമ്മിൽ, അജ്മൽ. എന്താടാ എന്താടാ ഇത്? ഷാരിയാണ്ടാ. പിന്നെ ഇത് നമ്മുടെ സ്വന്തം. നിന്റെ പേരെന്തിനാ? ഇതൊന്നും അല്ല കേട്ടാ, ഇതൊന്നും അല്ല. ഇതിനേക്കാളും ഒരുപാട് കുട്ടികളുണ്ടായിരുന്ന മദ്രസയാണ്. ഞങ്ങളുടെ വളവുച്ചയ്ക്ക് രണ്ട് ജംഗ്ഷൻ ഉണ്ട് കേട്ടോ. ഒന്ന് കിഴക്കേ മുക്കും, മറ്റൊന്ന് വളവുച്ച മെയിൻ ആയിട്ടുള്ള ജംഗ്ഷൻ. അപ്പം നമ്മളിപ്പോൾ തുടങ്ങിയിരിക്കുന്നത് കിഴക്കേ മുക്കുന്ന കേട്ടോ. ഞങ്ങളുടെ പള്ളി ഇതാണ്. ഈ കാണുന്നതാണ് നമസ്കാര പള്ളി. ഇപ്പം അവിടെ നിന്ന് കുട്ടികളെ ഇറങ്ങി അപ്പുറത്ത് പോയി യൂട്ടൺ അടിച്ച് ഇങ്ങനെ വരും കേട്ടോ. ആ ഒരു ജംഗ്ഷനിൽ നിന്ന് എല്ലാവരും നിശബ്ദമായിട്ട് പോവാണ്. മുന്നെയൊക്കെ ദഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ദഫ കൊണ്ടുപോകാൻ അറിയില്ല. നമ്മുടെ വണ്ടിക്കകത്തൊരു ചെറിയൊരു കവർ കിട്ടണം കേട്ടോ. അപ്പോൾ ഇനി ഇതെടുത്ത് കയ്യിൽ വെക്കണം. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ വെച്ചിട്ട് ഞാനും അവരുടെ കൂടെ നടന്നു പോവാം കേട്ടോ. അപ്പോൾ കയ്യിൽ കവറിലേ പണിയിട്ടു കാര്യം. നമ്മളിപ്പോൾ തുടക്കത്തിൽ അപ്പുറത്ത് കണ്ടില്ലേ, അപ്പോൾ അതേപോലെ ഒരുപാട് സ്വീറ്റ്സ് അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ അതൊക്കെ ഇടാനായിട്ട് പോക്കറ്റ് തികയില്ല. നീ രാവിലെ കൊണ്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ശമനാന്റെ മോൻ പോന്ന. അന്ത് അന്ത് ഇതായിട്ടിയാ? ഏ ഞാനല്ല നിങ്ങളെ ഓണത്തിന് പരസ്യം ചെയ്തത്. ഓണത്തിന് പരസ്യം ചെയ്തത് വീട്ടിൽ അവര് നോക്കുമ്പോഴേ ഞാൻ കണ്ട ഇങ്ങനെ. അതാണ് അത് കാണാൻ വേണ്ടി. ഇതേപോലെ ഉലു തക്ബീർ അല്ലാഹു അക്ബറ അങ്ങനെ ഫോട്ടോ അല്ലേ അത് അവിടെ പരസ്യത്തി ലോകം മൊത്തം. ഇത് റഹ്മാൻ, ഇത് നബീൽ. ആരുമായി
അങ്ങനെ നടന്ന് നടന്ന് എനിക്ക് കിട്ടിയിട്ടാ ഞാൻ കിട്ടി ബിസ്ക്കറ്റ് കിട്ടി. അപ്പം എന്തായാലും വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടില്ല, തൽക്കാലം കഴിക്കാം. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നേരം അറിയാം, പോകറ്റ് എന്നറിയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടെടുക്കാം. എടാ ഫസ്റ്റ് നിനക്ക് ഞാൻ തന്നെ നിൽക്കാം. ഇത് നമ്മുടെ റാഷൻ കേട്ടോ, അതിന്റെ റാഷൻ ആണ്. അതിന് ചെറിയൊരു വിളിപ്പേരൊക്കെ ഉണ്ട്, ഇത് പറയുന്നില്ല കേട്ടോ. എന്താ പറയട്ടെ നിന്റെ വിളിപ്പേര്? വേണ്ടല്ലേ, വേണ്ട. എന്റെ തോല ഉണ്ടോ? കളക്ഷൻ കുറവാണ്. ശരിയാക്കാം, റൂട്ട് മാറ്റി പിടിക്കാം. ഉണ്ടോ? ആണല്ലേ. ഇപ്പൊ നടന്നു കിടന്ന് ഞങ്ങളുടെ വീടിനടുത്ത് എത്താനായിട്ടാ. ഒരുപാട് ലെങ്ത് ഉണ്ട് നടക്കാനായിട്ട്. ഒന്നോ രണ്ടോ കിലോമീറ്റർ അല്ല കേട്ടോ. ഏകദേശം ഞങ്ങളുടെ വളവച്ച് പള്ളിയുടെ അവിടെ നിന്ന് തന്നെ ഒരു 2 കിലോമീറ്റർ സ്ട്രൈറ്റ് പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വഴിമാറി വേറെ റൂട്ടിലേക്ക് പോകും. പിന്നെ ഞാനിപ്പം എന്താ പറയുക, 7 വർഷത്തിന് ശേഷമാണ് നാട്ടിൽ നിബിധനം കൂടുന്നത്. ഇപ്പം എൻ്റെ ആ ഒരു സമയത്തെ എക്സ്പീരിയൻസ് ഇപ്പോഴത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്രാവശ്യം വലിയ ആൾ നനക്കൊന്നുമില്ല കേട്ടോ. വലിയ ആൾ നനക്കൊന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക, അന്നൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു വൈബായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനൊന്നുമില്ല, ഫുള്ള് ഉറക്കം. എടാ ഇപ്രാവശ്യം നിബിധനം എങ്ങനെയുണ്ടാ? നിബിധനം നീ പറയടാ, നീ ഇത് തന്നെ പറയടാ. തന്നോളി ഹബ്ദാനാ? ഹബ്ദാന അങ്ങ് പോയി വാ. എന്നെ കവർ എന്റെ പോക്കറ്റിലുണ്ട്. കവർ ഇടാറില്ല, നേരെ വായിലേക്ക് പോകാറുള്ളത്. വയറ്റിലെ സൂക്ഷിക്കും. തന്നോളൂ ഗൈസ്. എടാ പടം പിടിയടാ. എടാ ഇത് എവിടെയെങ്കിലും പിടിടാ. എടാ എടാ എന്റെ പോക്കറ്റ് സ്ഥലമില്ലടാ, താഴെ പോകടാ. നന്ദി മാത്രമേ ഉള്ളൂ. ആര്യവനാ? ഡിഗ്രിക്ക് പഠിക്കണോ? പുറത്ത് ചെയ്യണം. അല്ല എന്തിനാണ് പഠിക്കണത്? മൗലത്തിന്റെ വിത്തുമായി മാറിയ സത്യവിത്തോളി മുത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1498 ജന്മദിനത്തോടനുബന്ധിച്ച് വളവുപച്ച സിറാജുൽ ഇസ്ലാം അറബി കോളേജ് ആൻഡ് ഫുൾ കോളേജിന്റെയും വളവുപച്ച തൗഹീദി മുസ്ലിം ജമാഅത്തിന്റെയും പങ്കുള്ള കൂടാനുകൂടി മുസൽമാന്റെ എനിക്ക് വിടറാ. ഇല്ല അവൻ എടുത്തിട്ടുണ്ട്, അവൻ എടുക്കാതിരിക്കോ. ഇപ്പൊ ഞങ്ങള് വളവ് ചെന്ന് മാതൃരൊന്നിലേക്ക് പോട്ടോ. അപ്പൊ എന്തായാലും ഒരു പൊതി കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് എന്തൊക്കെയാടാ ഉള്ളെ? എടാ ഈ പൊതി ഒന്ന് റിവ്യൂ ചെയ്താലോ, ഒന്ന് ഓപ്പണാക്കടാ. പൊതി നമ്മൾ അൺബോക്സ് ചെയ്യുകയാണ്. അവര് വലിയ കെട്ടാണ് കെട്ടിയിരിക്കുന്നത്. വല്ലാത്തൊരു കെട്ടായി പോയി. പെട്ടെന്ന് കെട്ടായി. നമ്മുടെ കൂടെയുള്ളവരൊക്കെ അങ്ങ് ഇത് എന്താണ് പള്ളിയിലൊക്കെ കെട്ട ഒത്തിരിക്കുകയാണ്. നമുക്ക് കാണാം. പിന്നെ ഇതിനകത്ത് എന്തൊക്കെയുള്ള ബിസ്ക്കറ്റ്, ഈത്തപ്പഴം, അതുപോലെ കേക്ക്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിന് അമ്മാൻ്റെ മോനും വാപ്പയും കൂടി മുന്നേ പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഇതിനകത്ത് ഇപ്പോൾ എടുക്കണം. പോക്കറ്റിനകത്ത് ഇട്ടെല്ലാം ഞാൻ വയറ്റിനകത്ത് സേവ് ആക്കിയേട്ടാ. ഇനി കഴിക്കാൻ വയ്യ. പൊളി നമ്മുടെ ജവാദാണത്. എന്ത് പൊന്നളി, ഇവിടുത്തെ റോഡൊക്കെ ഉണ്ടോ? എന്ത് കുളമാണെന്നറിയോ? ഒരുപാടായി മഴ പെയ്ത് കഴിഞ്ഞാൽ തോടാ വന്നൊരു അല്ലടാ. നബിദിനെ മാത്രമല്ല, നമ്മൾ ഈ നടക്കുന്ന അവസ്ഥയെന്ന് ഇതൊക്കെ ഒരു എന്താ അവസ്ഥ? ഞാൻ ഈ കഴിഞ്ഞ ദിവസം പോയത് വള്ളംകളി ആണല്ലേ. യാത്രക്കാർക്ക് ബുദ്ധിമുട്ട്, വണ്ടിക്കാർക്ക് ബുദ്ധിമുട്ട്. വീഡിയോ പിന്നെ ഉണ്ടോ? പിന്നെ നീ വരൂടാ, നീ വരാതെ അവിടെ പോയി. വായിച്ചോ കേട്ടോ, വായിച്ചോ. പോയാ അവര്? ആ
നേരത്തെ ചെയ്തോണ്ടിന് ഇടയിൽ കോൾ വന്നു, അപ്പൊ കട്ടായി പോയി. അനസലാണ്ടോ നമ്മുടെ ഫ്രണ്ട്. ഏ എല്ലാരും പോയാ? കുഴപ്പമില്ല, വിളിച്ചോ. ആ പേര് തന്നെയാണ് നമ്മുടെ ചാനൽ ഇട്ടേക്കുന്നത്. ചാനൽ കാണുന്ന മച്ചാന്മാർക്ക് എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു പേരിട്ടെന്ന് അറിയണ്ടേ? സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ വാപ്പ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ആ ഒരു കുറെ വർഷങ്ങൾക്ക് മുന്നേ മുല്ലക്കരക്കാരൻ ആദ്യമായിട്ട് മത്സരം ചേർന്നു. ആ ഒരു പേരും പിന്നെ എന്നെ നടത്താൻ എല്ലാം കൂടെ വെച്ചിട്ട് പുള്ളിക്കാരിട്ട പേരാണത്. പിന്നെ എന്തായാലും കൂട്ടുകാരൻ പിന്നെ കൂട്ടുകാരനെ കളിയാക്കി വിളിച്ചുകൊണ്ട് ഞാൻ ആ ചാനലിട്ട്. യെസ് ഷെഫിക്കാക്ക, എക്സ് പ്രവാസി തിരിച്ചു പോകുന്നുണ്ടോ? അത് സെയിം സ്ഥലത്ത് തന്നെ. പുള്ളിക്കാരനെ ഞാൻ നിന്ന സ്ഥലത്തായിരുന്നു സൗദിയിൽ. പുള്ളി അവിടെ നിന്ന് ഇടയ്ക്ക് നിർത്തി നാട്ടിലേക്ക് വന്നായിരുന്നു. അപ്പോൾ പുള്ളി വന്നിട്ട് പറയും ഞാനും വന്നു. പുള്ളിക്കാരനെ വെച്ചപ്പോൾ പുള്ളിക്കാരൻ തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നടന്നു പോകുന്ന ഈ ഒരു സ്ഥലം നമ്മുടെ വളവൂസിലെ തന്നെ വള്ളമ്പന്തക്കാട് എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ഹിന്ദുസാണ് കേട്ടോ. അപ്പോൾ അവർക്കുണ്ട് സമയമോ? സമയം 9 മണിയായി ആന്ന്. പുള്ളിക്കാരി നടന്നു തന്നെ ക്ഷീണിച്ചു വന്നു. ക്ഷീണിച്ചാ ക്ഷീണിച്ചോ നടന്ന്? ഏ വെയിറ്റാ? ആഹാ, നമ്മുടെ വളവസിലെ ഏറ്റവും കൂടുതലുള്ളത് മുസ്ലിംസാണ്. അപ്പം നമ്മളിപ്പം നിൽക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് വെച്ചാൽ വളവസിലെ മഹാദേവർക്കുള്ള വള്ളമ്പന്താട് എന്ന് പറയുന്ന സ്ഥലം. ഈ ഒരു ഏരിയ കൂടുതലും ഹിന്ദുസാണ്. യെസ് ബോസ്. ഏ ഇവിടെ വരുന്ന സമയത്ത് മുന്നേ ഒക്കെ ബിരിയാണി കിട്ടുമായിരുന്നു. ഇപ്രാവശ്യം ഇപ്പോൾ 2-3 വർഷമായിട്ട് ബിരിയാണിയൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വേണ്ടി ദുആയൊക്കെ ചെയ്തു, പ്രാർത്ഥനയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു തിരിച്ച് ഞാനും നമ്മുടെ കൂടെയുള്ള കുട്ടികളും എല്ലാവരും ഇവിടെ തിരിച്ച് ഞങ്ങളുടെ മദ്രസയിലേക്ക് പോകട്ടോ. സുഖമല്ലേ? അങ്ങനെ ഘോഷയാത്ര കഴിഞ്ഞു, നമ്മൾ പള്ളിയിലേക്ക് എത്തി കേട്ടോ. ഇവിടെ കൂട്ടുണ്ട്, കൂട്ട് കൂട്ട് ബിരിയാണി 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 ഇത് പറക്കി വെച്ചിട്ടോ. ഹായ് നാഗോ, ഇത് നിഷാദാക റിൻസാക നബീല് പിന്നെ കാക്കട വരുന്നതിന് നവാസ്. ഇവരൊക്കെ വളവച്ചത്തെ പ്രമുഖന്മാരാണ്ടാണ്. ഞാൻ കുറേ നാൾ നാട്ടിലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് പലരും പേര് മറന്നു കിട്ടുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ സ്വന്തം കാക്ക. പിന്നെ അല്ല
വലിയ വ്യൂ അന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ കുഴപ്പമില്ല, മിനിമം അത്യാവശ്യത്തിനുള്ള ജീവിക്കാനുണ്ട്. ഹൺഡ്രഡ് ഒന്നും ആയില്ല, ഹൺഡ്രഡ് ആയി കഴിഞ്ഞാൽ ടെൻ കെ ഇടക്കിടക്ക് വരുന്നുണ്ട്. ആ യൂട്യൂബിന്റെ സാക്ഷ്യം വരുന്നുണ്ട്, റെക്കമെൻഡേഷൻ പറഞ്ഞിട്ട് സ്ഥിരം വീഡിയോ ഇടുമ്പോഴത്തേക്ക് ശരിയാക്കടാ. ഒന്ന് അർഷാദ്, മറ്റാള് റിയാസ് കോമ്പൗണ്ടിനകത്ത് നബിദിന പരിപാടി ബന്ധപ്പെട്ട് കുട്ടികള് പാട്ടും മറ്റു പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് സമാധാനം സ്വാമിന്റെ അവലിയ പത്തരയായിട്ടോ. നമ്മള് ഏഴരയ്ക്ക് എപ്പോഴാണ് ഇവിടുന്ന് ഘോഷയാത്ര പോയത്. അതിൽ ഏകദേശം 9:30-10 തിരിച്ച് ടെറസിലേക്ക് വന്ന. ഇപ്പൊ അതെ ഫുഡ് കൊടുക്കുക കേട്ടോ, അവിടെ എല്ലാവർക്കും ഫുഡുണ്ട്. ഇപ്പം നമ്മൾ പൊതിഞ്ഞു വെച്ച പൊതി ഏകദേശം 1000 കൂടുതലുണ്ട് കേട്ടോ. ഇവിടെ പുറത്ത് മാത്രം എത്തിയ ആളുള്ളൂ, ബട്ട് ഇതിനകത്തുണ്ടല്ലോ. ഈ കാണുന്ന ഇതൊരു ചെറിയൊരു ഓഡിറ്റോറിയം പോലത്തെ ഒരു ചെറിയൊരു ഹാളാണ് കേട്ടോ. ഇത് മദ്രസയാണ്. അപ്പോൾ അതിനകത്ത് നല്ല ആളുണ്ട്, ഈ പുറത്ത് കാണുന്ന പോലെയല്ല. അതിനകത്ത് അകത്തുനിന്ന് ആളിനെങ്ങനെ കയറിയിട്ട് ഒരു എൻട്രൻസ് വഴി പുറത്തേക്ക് ആളിനെ വിട്ടുകൊണ്ടിരിക്കും കേട്ടോ. ഇത് അവിടെ ഇക്കാമരക്ക് നിൽപ്പുണ്ട്, അവർക്ക് ഇങ്ങനെ ഫുഡ് കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. നല്ല തിരക്കാണ്, ഇപ്പതിനായിക്കഴിഞ്ഞാൽ ഫുള്ള് തിരക്കിൻ്റെ തിരക്കാണോ. ജാതി മതഭേദമന്യെ ആർക്കും വരാൻ ഫുഡ് വാങ്ങിക്കാം കേട്ടോ. ഇന്ന ആൾ, ആ ആൾ, ഈ ആൾ, അങ്ങനെയൊന്നുമില്ല. ആര് വന്നാലും അവർക്ക് ഇവിടെ ഫുഡ് ഉണ്ടാവും. നമ്മളവിടെ ഇപ്പൊ ചോറെടുക്കുന്ന ലീഗുകൾ കണ്ടത്, ചോറെടുക്കുന്ന സ്ഥലത്ത് ഒരുപാട് ആളുണ്ട്. ഇവിടെ ഏകദേശം ഒരു 850-900 പൊതികൾ നമ്മൾ കെട്ടി വെച്ചായിരുന്നു. അപ്പൊ അത് തികഞ്ഞില്ല, അതിൽ കൂടുതൽ ആളുണ്ടായിരുന്നു. അവിടെ ചോറ് തികഞ്ഞില്ല, കറി മാത്രമല്ല. ഇപ്പോൾ ഇനി ചോറ് വെക്കാനായിട്ട് പോവാണ്. ദേ അവിടെ ഇക്കാമാരെല്ലാം ചോറ് വെച്ചോണ്ടിരിക്കുന്നു, നമ്മളിങ്ങനെ ഒരു മൂലയ്ക്ക് നിൽക്കുന്നു. എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുക ചെയ്യാം. നല്ല വിശപ്പായി കേട്ടോ, 10:30 ആയുള്ളൂ, പക്ഷേങ്കിൽ ഇത്ര നടന്നുകൊണ്ട് നല്ല വിശപ്പായി. ഇച്ചിരി ചോറിടുന്നു, എന്തായാലും എല്ലാവരോടും ഒരുമിച്ച് കഴിക്കും. പിടിച്ചോ, അത് ഉണ്ടാവില്ല ചെമ്പ്. ആൾക്ക് ചോറ് തന്നില്ല, ചോറ് തെവഞ്ഞില്ല. രണ്ടാമത് നമ്മള് നമ്മളിവിടെ നിന്നവരെല്ലാം കൂടെ കഴിക്കും. കഷണങ്ങൾ ആരെയും കിട്ടിയില്ലല്ലേ. ഏതിനകത്ത്? ആ ഒളിച്ചു വെച്ചേക്കണേ. ഉടമസ്ഥന കണ്ടുപിടിക്കും. മിനറൽ വാട്ടർ 2 ലിറ്റർ ഉണ്ടോ? അല്ല, അടിയാവും. അല്ല, മിനറൽ വാട്ടർ 2 ലിറ്റർ ഉണ്ടോ? ഇല്ലല്ല. അപ്പൊ അവരവിടെ കുക്ക് ചെയ്യട്ടോ. അപ്പൊ ഞാൻ ഇനി വെള്ളം വാങ്ങിക്കാൻ പോവാം. ഞാൻ പോയിട്ട് ഒരു 4 കുപ്പി മിനറൽ വാട്ടർ, തണുത്ത വെള്ളം. എല്ലാവർക്കും നല്ല വിശപ്പായി. അവിടെ ഒരു തൽക്കാലം ആ കുറച്ച് ബിരിയാണി ഉണ്ടായിരുന്നു, അതെല്ലാവരോടും ഓരോ പിടിയായിട്ട് കഴിച്ചു. ഇനി ചോറാവണം കഴിക്കണം. നോക്കി മാമി, തണുത്ത വെള്ളം ഉണ്ടോ? ഒരു 4 കുപ്പി. എങ്ങനെയെന്ന്? ഞാൻ പറയില്ലടാ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. ഇല്ലടാ, അവിടെ ചോറ് വെക്കണേ ഉള്ളു, ചോറായില്ല. അതാണ് ചോറായില്ല എന്ന് പറഞ്ഞത്. ആ എല്ലാ ഏകദേശം കുറെ പേർ കിട്ടി. ഇനി കുറച്ചുണ്ട് റോഡ് സർവേ അല്ല, ചെറിയൊരു വ്ളോഗാണ്. മാമി ഒന്നല്ല, 4 കുപ്പി തണുക്കാതെ ഉള്ളോ? തേപ്പാവോ? അവിടെ നിൽക്കണൊരു ദാഹിച്ച് വര നിൽക്കാം. മാമി അടുപ്പിലേക്ക് എത്തിക്കോ. മാമി അപ്പുറത്തുണ്ടാവോ? ഞാൻ അവിടെ നോക്കിട്ടോ. ഒരു 3 കുപ്പി കൂടിയിട്ട് എല്ലാം അവിടെ തണുത്തത്. 1 കുപ്പി ഉള്ളു കേട്ടോ, ഇനി ഒരു 3 കുപ്പി കൂടെ വേണം. എവിടെ ഒരു ഷോപ്പുണ്ട്, എവിടെയാണ് ചോദിച്ചു നോക്കാം. പിന്നെ ചേച്ചി അങ്ങനെ ഉണ്ടല്ലോ, നിങ്ങളെ വീട് പകുതി കടയാക്കിയാ. ഞാൻ വന്നിട്ട് ഏകദേശം ഒരു 3 മാസമായി.
എന്തോന്ന് കിളി? എന്തൊരു കിളി അത്? എവിടെ? ഇതിനകത്തോ? അയ്ശേരി. കാക്ക പറയണം. ഓ, ലൈവ് പോണോ? ലൈവ് ഒന്നുമല്ല, വ്ളോഗാണ്. ഡേ ഇൻ മൈ ലൈഫ്. നീ പറഞ്ഞോണ്ടൊക്കെ പോവോ? സംസാരിച്ചോണ്ടൊക്കെ. അങ്ങനെ അതുണ്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ സൗദിയിലായിരുന്നു. ഇപ്പം നാട്ടിൽ തൽക്കാലം വന്നിട്ട് 3 മാസമായി. ഇനിയത്തെ ഇവിടുത്തെ സിറ്റുവേഷൻ നോക്കിയിട്ട് തിരിച്ചു പോകണം. എന്താടാ വെള്ളം? ഞാൻ നിർമ്മിക്കാൻ ആന്ന്. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 1 മണിയായിട്ടുണ്ട്. അങ്ങനെ 2 ഉച്ച റൈസ് ഏകദേശം എല്ലാവരും തികഞ്ഞു. ഇവിടെ നിന്നവർക്കും വന്നവർക്കും എല്ലാവർക്കും കൊടുത്തു. എല്ലാം കഴിഞ്ഞു, എല്ലാവരും പോയി. അപ്പോൾ ഞാനും വീട്ടിലേക്ക് പോവാണ്. പിന്നെ എനിക്ക് കിട്ടിയ റൈസ് ദേ അവിടെ അങ്ങനെ ഇരിപ്പുണ്ട്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞായിരുന്നു, ഇന്ന് നിബുദിനമാണ്. പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ ആ എല്ലാ വസ്തുക്കൾക്കും അനുഗ്രഹമായിട്ടാണ് അള്ളാഹു തആല പ്രവാചകരെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പം ഏതെങ്കിലും ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിനോ അല്ല, എല്ലാവർക്കും അനുഗ്രഹമായിട്ടാണ് ആ ഒരു പ്രവാചകരെ ഭൂമിയിലേക്ക് അള്ളാഹു അയച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രവാചകൻ്റെ ജന്മദിവസത്തിൻ്റെ സന്തോഷം നിങ്ങളോട് പങ്കുവച്ചുകൊണ്ട് ഒരു അടിപൊളി കിണ്ണം കിടുക്കാച്ചി നിബുദിനാശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ബൈ ബൈ, നാളെ വീണ്ടും കാണാം.